Good morning, dear students. Today, we are going to discuss the story, The Price of Flowers. It is written by Prabhat Kumar Mukhopadhyay. He is a Bengali writer and a novelist. In this story, he has written the strong bond, strong relationship between human beings. And we can discuss the biography of this author. He was one of the best short story writers in Bengali literature. He was also a novelist. His short stories are mainly based on real life situation, and his characters belong to the middle class families. So his short stories are mainly based on the real life situation. ശരിക്കുമുള്ള യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലുള്ളത്. So this is the theme. And his characters, he wrote the stories based on middle class family. അത് മിഡിൽ ക്ലാസ്സിൽ നിലനിൽക്കുന്ന ഫാമിലിയുടെ കഥകളായിരുന്നു കൂടുതലും അദ്ദേഹം എഴുതിയിരുന്നത്. ദെയർ ഹോപ്സ്, ആസ്പിറേഷൻ, ജോയ്, സോറോ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിലനിൽക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അവരുടെ ചെറിയ വിഷമങ്ങൾ, അതൊക്കെയായിരുന്നു അദ്ദേഹം തീമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ് അസ് എക്സാമിൻ ദിസ് സ്റ്റോറി. ദ ബോണ്ട്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. വി നോ ദാറ്റ് ദർ ഇസ് എ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. They are so complex that it is difficult for us to explain. So some relationship are beyond explanation. നമുക്ക് ചില relation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can't explain it. Words and deeds have a soothing effect and they cement the bonds of relationship. So here we know that the theme of our lesson is words and deeds. So here also there is a connection to this theme. It is having they cement the bond of relationship. Cement means connect. So for a good relationship we want to use good words. നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് നിലനിർത്തണമെങ്കിൽ അവർ മാനേഴ്സ്, നമ്മളുടെ പെരുമാറ്റം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇറ്റ് ഷുഡ് ബി ഗുഡ്, ഈവൺ അവർ വേർഡ്സ്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ്. സോ ഹിയർ ദ റൈറ്റർ ഹി ഈസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു അവർ വേർഡ്സ് ഓർ ഹൗ ദ വേർഡ്സ് ക്യാൻ സിമെൻറ്റ് എ റിലേഷൻഷിപ്പ്. ഒരു നമ്മുടെ വാക്കുകൾക്ക് എങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലെസണിൽ, ഈ ഒരു സ്റ്റോറിയിൽ റൈറ്റർ പറയുന്നത്. സോ ലെറ്റ് അസ് റീഡ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സോ വാട്ട് ഇസ് ദ ഹെഡിങ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്? ഹിയർ വി ഷുഡ് നോട്ട് ടേക്ക് ദ റിയൽ പ്രൈസ്. സോ സംതിങ് മോർ ഇസ് ദർ. ഇറ്റ് വാസ് നിയർലി 1 o'clock ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. It was nearly 1 o'clock. The time is 1 o'clock and normally that time normal human beings felt hungry. I was feeling extremely hungry. So he felt hungry. So I made my way slow to a vegetarian restaurant. So he was in search of a vegetarian restaurant. So from this we can understand a little bit that maybe he will be a vegetarian. That's why he was searching a vegetarian restaurant. And it was not far away. Means it was near. In St. Martin's Lane. So that is the name of the street. And this story happens in London. London ലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. Lunch hours in London restaurant were not so crowded in those days. ആ ഒരു സമയത്ത്, ആ ഒരു ടൈമിൽ ലണ്ടനിലെ റെസ്റ്റോറൻറ്റുകളൊന്നും നോട്ട് മച്ച് ക്രൗഡഡ്, അതിലൊന്നും തിരക്കുകളില്ല. ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ 3 or 4 ഹംഗ്രി പീപ്പിൾ സ്കാറ്റേഡ് അറൗണ്ട് ദ റൂം. സോ ഇൻ ദാറ്റ് റെസ്റ്റോറൻറ്റ് ഓൺലി 3 or 4 പീപ്പിൾ വെറുതെ, 3 or 4 ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഐ ചൂസ് എ ടേബിൾ, സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺ ദ ന്യൂസ് പേപ്പർ. വാട്ട് ഐ ഡു? ഐ ചൂസ് എ ടേബിൾ, ഞാനൊരു ടേബിളിന് എടുത്ത് പോയിരുന്നു. ഐ ഓപ്പൺ ദ ന്യൂസ് പേപ്പർ. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. എ വെയിട്രസ് കെയിം അപ്പ്, ഓർഡർ എടുക്കുന്ന ആൾ വന്നു. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദ പേപ്പർ, ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ വാട്ട് ഐ റിക്വയർഡ്. ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് ഹി ഓർഡേഡ് വാട്ട് എവർ ഹി വാണ്ടഡ്. ഹി ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു. സോ ദ വെയിറ്റേഴ്സ് ആർ ഗീവൺ ദ മെനു. ഹി ലുക്ക്ഡ് അറ്റ് ദ മെനു ഐറ്റംസ് ആൻഡ് ഹി ഓർഡേഡ് വാട്ട് എവർ ഹി നീഡഡ് ആൻഡ് ഹി ദാറ്റ് വെയിറ്റേഴ്സ് സെഡ് താങ്ക് യു സർ, ഷി സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലി അവേ. ബ്രിസ്ക്ലി മീൻസ് ഫാസ്റ്റ്ലി. So that is a normal way of waiter or waitress in restaurant. They will take the order and we know how speedily they will move. Avar etratholam speedil povum ennalada aa oru that much haste. They were so
ഹേസ്റ്റി, അവർ ഒരുപാട് തിരക്കുകളുള്ള ആളുകളായിരിക്കും. സോ ഷീ വെന്റ് വേ ക്വിക്ലി, ബ്രിസ്ക്ലി മീൻസ് ക്വിക്ലി ആൻഡ് നോയ്സ്ലെസ്ലി വിത്തൌട്ട് മേക്കിംഗ് സൗണ്ട് ഷീ വെന്റ്. അറ്റ് ദാറ്റ് മൊമെന്റ് മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈ. അങ്ങനെ ആ ഒരു നിമിഷത്തിലാണ് എൻ്റെ ശ്രദ്ധ അപ്പുറത്തെ ടേബിളിലോട്ട് പോയത്. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദർ, ഒരു ചെറിയ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ബട്ട് ടേൺഡ് ഹെർ ഐസ് എവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് ഷീ വാസ് ലുക്കിംഗ് അറ്റ് ദിസ് മാൻ. ഷീ വാസ് ലുക്കിംഗ് അറ്റ് ഹിം ആൻഡ് വെൻ ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ബാക്ക് ഷീ ചേഞ്ച്ഡ് ഹെർ ലുക്ക്. ഷീ ടേൺഡ് ഹെർ ഐസ്. സോ ഷീ വാണ്ടഡ് ടു ലുക്ക് അറ്റ് ദിസ് മാൻ വിത്തൗട്ട് നോയിങ് ഹിം. അയാൾ അറിയാതെ അയാളെ നോക്കണം എന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ ആഗ്രഹം. ദ ഗേൾ വാസ് 13 or 14 years old. ഈ കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു ഏകദേശം കണ്ടു കഴിഞ്ഞാൽ? 13 or 14. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. ബിട്രേഡ് മീൻസ് റിവീൽഡ്, അതായത് അവൾ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഷീ വാസ് എ പുവർ ഗേൾ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ് എന്നുള്ളത്. അവളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഹെർ വേ ഓഫ് ഡ്രസ്സിങ്, ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ വാസ് എ പുവർ ഗേൾ. ഹെർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. മുടി അഴിച്ചിട്ടിട്ടുണ്ട്. ഹെർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. ഷീ ഹാഡ് എ ലോട്ട് ഓഫ് ഹെയർ, ലെങ്തി ഹെയർ. ഹെർ ഐസ് വെർ ലാർജ്, ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. ഹർ ഐസ് വെർ ലാർജ് ബട്ട് ഫ്രം ദാറ്റ് ഐസ് വി ക്യാൻ റീഡ് ദാറ്റ് ഷീ ഇസ് എ ഷീസ് സം ഹൗ ഷീ സാഡ്. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. ഐ വാച്ച്ഡ് ഹെർ, ഞാൻ അവളെ നോക്കി. വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്, അതുകൊണ്ട് അവൾ നോട്ടീസ് ചെയ്യില്ല. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്, അവൾ നോക്കാതിരിക്കുന്ന സമയത്ത് അവളെ നോക്കി. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. എൻ്റെ ലഞ്ച്, മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹെർ, അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ലഞ്ച് ഓർഡർ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. വെയിട്രസ് അവൾക്ക് ബില്ല് കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ബിൽസ് കൊടുക്കുന്ന നമുക്കറിയാം, ബിൽ കൗണ്ടർ ഉണ്ടാവും. നോർമലി ഇൻ ലണ്ടൻ ഓൾസോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് സെയിം പ്രൊസീജിയർ. ദ ഡെസ്ക് ഇസ് നിയർ ദ ഡോർ, ഡോറിനടുത്തായിട്ട് ആ കൗണ്ടർ ഉണ്ട്. ദർ ഷീ പെയ്ഡ് ദിസ് എമൗണ്ട്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്, പെൺകുട്ടി എഴുന്നേറ്റു. മൈ ഐസ് ഫോളോഡ് ഹെർ ആൻഡ് ഐ വാണ്ടഡ് ടു നോ വാട്ട് ഷീ വാസ് ഡൂയിങ്. സോ ഐ ലുക്ക്ഡ് ഹെർ. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയ്സ്. ഇപ്പോൾ ബില്ല് കൊടുക്കുന്ന സമയത്ത് അതവൾ ആ കാഷ്യറോട് ചോദിച്ചു, പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഇസ് എൻ ഇന്ത്യൻ. മിസ് ഒന്ന് പറഞ്ഞു തരുമോ അവിടെ ഇരിക്കുന്ന ആ ആൾ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ? ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. കാഷ്യർ എന്ന് പറഞ്ഞു, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡസ് ഹീ കം ഹിയർ ഓൾ ദ ടൈം, എന്നും ഇവിടെ വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്, ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. റീകോൾ മീൻസ് റിമെമ്പർ. ഐ ഹാവ് നോട്ട് റിമെമ്പേർഡ്. താങ്ക് യു, സെറ്റ് ദ ഗേൾ ആൻഡ് ലുക്ക് ഡറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽ ഡെയർ ആൻഡ് വെൻ്റ് ഔട്ട്. താങ്ക് യു പറഞ്ഞിട്ട് ആ കുട്ടി പോവുകയാണ്. ആൻഡ് ലുക്ക് ഡറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽ ഡെയർ ആൻഡ് വെൻ്റ് ഔട്ട്. താങ്ക് യു പറഞ്ഞിട്ട് ആ കുട്ടി ഒന്ന് അയാളെ നോക്കിയിട്ട് അവൾ പോയി. ഇറ്റ് സർപ്രൈസ് മീ ആൻഡ് ദിസ് മാൻ ഹി വാസ് ഏബിൾ ടു ഹിയർ വാട്ട് ഷീ വാസ് ആസ്കിങ് ടു ദാറ്റ് ആൻഡ് വാട്ട് ദ ആൻസർ ഷീ വാസ് ഗിവിങ്. അവരോട് ചോദിക്കുന്നതൊക്കെ ഈ ആൾ കേട്ടിട്ടുണ്ട് അവൾ ചോദിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഹി വാസ് സർപ്രൈസ്ഡ്. വൈ ഷീ എൻക്വയർഡ് അബൌട്ട് മീ, എന്തുകൊണ്ടാണ് ആ കുട്ടി എന്നെ പറ്റി ചോദിച്ചത്? വാട്ട് വാസ് ദ മാറ്റർ? ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവളിലെ എന്നിലുള്ള താല്പര്യം, അവൾക്ക് എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ള ആ ഒരു കാര്യം അയാൾക്ക് തിരിച്ചും അങ്ങോട്ട് ഉണ്ടാവുകയാണ്. When I had finished my lunch, I asked the waitress, do you know the girl who was sitting over there? അങ്ങനെ എൻ്റെ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ വെയിട്രസിനോട് ചോദിച്ചു, അവിടെ ഇരുന്നിരുന്ന ആ കുട്ടിയെ നിങ്ങൾക്കറിയുമോ? നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ. എനിക്ക് അത്രമാത്രം ഒന്നും അവളെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. മെനി സാറ്റർഡേയ്സ് ഷീ കെയിം ഹിയർ. ഒരുവിധം സാറ്റർഡേയ്സിലൊക്കെ അവൾ ഇവിടെ വരാറുണ്ട്. ദാറ്റ് ഓൺലി ഐ നോ. Doesn't she come on any other day? Where edengil divasam avu vararundo? I never see her on other days. Have you any idea who she is? Perhaps she works in a nearby shop. I have seen her not on any other days. Saturdays illada vera oru divasam njan avale kandittilla.
Do you know where she is working? അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഈ ജെന്റിൽമാൻ ടു ദാറ്റ് വെയിട്രസ്. പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ചിലപ്പോൾ അവൾ തൊട്ടടുത്തുള്ള ഷോപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഹൗ ഡു യു നോ? അത് നിനക്ക് എങ്ങനെ അറിയാം? സാറ്റർഡേ ഈസ് പേ ഡേ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. സോ സാറ്റർഡേ ഇൻ ലണ്ടൻ, സാറ്റർഡേ ഇസ് ആർ പേ ഡേ, മീൻസ് എവറി വീക്ക് സാറ്റർഡേ ദേ വിൽ ഗെറ്റ് സാലറി. അതാണ് പേ ഡേ എന്ന് പറഞ്ഞാൽ സാലറി കിട്ടുന്ന ദിവസമാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ കംസ് ദർ, ഷീ കെയിം ദർ സാറ്റർഡേസ്. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. അത് ചിലപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ ഇറ്റ് വിൽ നോട്ട് ബി അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. അവൾക്ക് ഒരുപാട് സാലറി ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഓൺലി സാറ്റർഡേസ് ഷീ കെയിം ദർ. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. സോ ഹെർ വേർഡ്സ് ഇംപ്രസ്ഡ് മീ. അവൾ വെയിറ്റ്രസ് പറഞ്ഞിട്ടുള്ള റിപ്ലൈ കൊണ്ട് എനിക്ക് ഐ വാസ് ഇംപ്രസ്ഡ് ബൈ ദാറ്റ് വേർഡ്സ്. ഐ ഫെൽറ്റ് ക്യൂരിയോസിറ്റി, എനിക്ക് എന്തോ ഒരു ആകാംക്ഷ ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം എന്നിലുണ്ടാവുകയാണ്. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പേഴ്സിസ്റ്റഡ്. ഹു വാസ് എ ചൈൽഡ്, ആ കുട്ടി ആരായിരിക്കും? പേഴ്സിസ്റ്റഡ് മീൻസ് കണ്ടിന്യൂഡ്. സോ നൗ ദാറ്റ് മാൻ ഈസ് തിങ്കിങ് അബൌട്ട് ദിസ് ഗേൾ, ഹി വാസ് തിങ്കിങ് അബൌട്ട് ദിസ് ഗേൾ. വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ, എന്തുകൊണ്ടായിരിക്കും എന്നെക്കുറിച്ച് അവൾ അന്വേഷിച്ചത്? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഒരു മാജിക് ഇതിന് പിന്നിലുണ്ടോ? ഹെർ പോവർട്ടി സ്ട്രൈക്കൺ, സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്. ഹെർ പോവർട്ടി സ്ട്രൈക്കൺ, അതായത് അവളെ കണ്ടു കഴിഞ്ഞാൽ ഫ്രം ഹെർ വേ ഓഫ് ഡ്രസ്സിങ് വി നോ ദാറ്റ് ഷീ വാസ് എ പൂവർ ഗേൾ. ഹെർ പോവർട്ടി സ്ട്രൈക്കൺ, അങ്ങനെ ഈ ദരിദ്രമായിട്ടുള്ള ഈ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഈ കുട്ടി, സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ, വളരെയധികം വിഷമവും അതുപോലെ എന്തൊക്കെയോ തരം ആങ്സൈറ്റി, ഒരുപാട് ആകാംക്ഷയും ടെൻഷനും ഒക്കെ ഉള്ള ആ ഒരു രൂപം, ദാറ്റ് ഫിഗർ ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്, അവളാണ് എൻ്റെ ചിന്തകളിൽ ആ കുട്ടിയുടെ മുഖം നിറഞ്ഞു നിന്നു. ഓൺ സൺഡേയ്സ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. സൺഡേയ്സ് നോർമലി ദർ ലണ്ടൻ ഷോപ്സ് വിൽ ബി ക്ലോസ്ഡ്. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. സോ ദേ മീറ്റ് ദം അറ്റ് സാറ്റർഡേ, ഒരു സാറ്റർഡേ ആണ് കണ്ടത്. നെക്സ്റ്റ് ഡേ ഈസ് ഹോളിഡേ, സോ ഹി വെയ്റ്റഡ് ഫോർ വൺ ഡേ ആൻഡ് നെക്സ്റ്റ് മൺഡേ ഹി സെർച്ച്ഡ് ഫോർ ഹർ. അവളെ നോക്കി, അവളെ തരയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. I looked into the shops on the streets near St. Martin's Lane and especially the shops on the strand, but I found no trace of the girl. I looked into the shops on the street. ഞാൻ എന്ത് ചെയ്തു? അവിടെ ഉള്ള ഷോപ്പിൽ മുഴുവൻ അവളെ സെർച്ച് ചെയ്തു. നിയർ സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ, ആ ഒരു തെരുവിൽ, ആ ഒരു സ്ട്രീറ്റിലുള്ള എല്ലാ ഷോപ്പുകളിലും ഇദ്ദേഹം അവളെ തിരയാണ്. ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്റ്റാൻഡ് ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ ബട്ട് ഹി കുഡ് നോട്ട് ഫൗണ്ട് എനി എവിഡൻസ് ഓഫ് ദിസ് ഗേൾ. ഒരു ഈ കുട്ടിയുടെ ഒരു പൊടി പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദ വീക്ക് പാസ്റ്റ് ആൻഡ് ദാറ്റ് വീക്ക് ഇസ് ഓവർ. സോ നൗ ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഫോർ സാറ്റർഡേ ടു കം. സോ നോർമലി എവറി സാറ്റർഡേ ഷീ വിൽ ബി ദർ. സോ നൗ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ സാറ്റർഡേ. സാറ്റർഡേ കെയിം അഗെയിൻ. I presented myself at the vegetarian restaurant once more. So purposefully he went there to see that girl. As I entered, I saw her sitting at the same table as before. When he entered, he saw she was sitting at the table. When he entered there, she was also there. She was eating. I walked up and took the chair opposite hers, saying good afternoon. So this time he wanted to meet her personally. So he went near her and asked, and he wished them good afternoon. Good afternoon, sir, she responded hesitantly. She was not willing to say this. She was not willing to wish him back. Hesitantly means oru cheriya oru madiyodu kodita avaru parnu good afternoon, sir. By making one brief remark after another, I was able slowly to start a conversation. ഈ ഒരു വിഷിന് ശേഷം I didn't get words to say. കുറച്ച് നേരത്തേക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഐ കുഡൻറ്റ് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഹി വിഷ്ഡ് ഹെർ ആൻഡ് ഷീ വിഷ്ഡ് ഹെം ബാക്ക്, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹി ഡിഡൻറ്റ് ഗെറ്റ് വേർഡ്സ് ടു കണ്ടിന്യൂ ദ കോൺവെർസേഷൻ. സോ ഹി വാസ് റിമൈനിങ് സൈലൻറ്റ്. അദ്ദേഹം സൈലൻ്റ് ആയിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ്, ആർ യു ആൻ ഇന്ത്യൻ? സോ ഇറ്റ് വാസ് ബൈ ഹെർ സ്റ്റാർട്ടഡ് ദ കോൺവെർസേഷൻ. വാട്ട് ഡിഡ് ഷീ ആസ്ക്? ആർ യു ആൻ ഇന്ത്യൻ? നിങ്ങളൊരു ഇന്ത്യൻ ആണോ? ദ സെയിം ക്വസ്റ്റ്യൻ ഷീ ആസ്ക്ഡ് ടു ദാറ്റ് വെയിറ്റർസ് ഓൾസോ. So the thing she wanted to know about him is the whether he is an Indian or not. Adhem or Indian aano alleyo nu mathramana avalku arayendirunnathu. Yes, excuse me, are you a vegetarian? Ningal oru vegetarian aano?
Why do you ask that? എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? I have heard that most Indians are vegetarian. ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് എല്ലാ ഇന്ത്യക്കാരും ഒരുവിധം ഇന്ത്യൻസ് ഒക്കെ വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. How is that you know anything about India? How do you know about India? How do you know about Indians? My elder brother is in India. He is a soldier. അപ്പോൾ അവളെന്ത് പറഞ്ഞു? എൻ്റെ ബ്രദർ ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹം ഒരു സോൾജറാണ്. ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. ഞാൻ അത്ര വെജിറ്റേറിയൻ ഫുഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. പക്ഷേ റെഗുലർലി ഒക്കേഷനലി ഐ എൻജോയ്ഡ് വെജിറ്റേറിയൻ മീൽ. ഇടയ്ക്കൊക്കെ എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു നിരാശ പോലെ തോന്നുകയാണ്. I learned that her only guardian was this elder brother. She lived with her old widowed mother. അങ്ങനെ അവളിൽ നിന്ന് മനസ്സിലായി her only guardian, അവളെ നോക്കാനുള്ളത് ഈ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. Her mother is widowed. അച്ഛനില്ല, അവൾക്ക് അമ്മയും ഈ ബ്രദറും മാത്രമേ ഉള്ളൂ. And her brother was her guardian. Do you hear from your brother? Do you hear from your brother means, do you have any contact with your brother? അത് ബ്രദർ നിന്നെ വിളിക്കാറില്ലേ? ബ്രദറുമായിട്ട് കോണ്ടാക്ട് ഇല്ലേ? ബ്രദർ ഹി ഈസ് വർക്കിംഗ് ആസ് എ സോൾജർ ഇൻ ഇന്ത്യ ആൻഡ് ദേ ആർ ലിവിങ് ഇൻ ലണ്ടൻ. സോ ദിസ് ടൈം ഷീ ടോൾഡ് വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ബ്രദറിൻ്റെ ഒരു വിവരവും ഇല്ല. വി ഡിഡൻ ഗെറ്റ് ഹിസ് ലെറ്റർ. കുറേ കാലമായിട്ട് അവൻ്റെ കത്തുകളൊന്നും കിട്ടാറില്ല. മൈ മദർ ഇസ് വെരി വറീഡ്. അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട് അത് കാരണം. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ ആളുകൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും, ഇന്ത്യ ഈസ് നോട്ട് എ ഗുഡ് കൺട്രി ബിക്കോസ് ഇറ്റ് വാസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്. ഇന്ത്യയിൽ എന്തൊക്കെയുള്ളത്? ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. പുലികളും അതുപോലെ പാമ്പുകളും പിന്നെന്താണ് പനി. ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി. പനിയൊക്കെ എപ്പോഴും വരുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. സോ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് മകൻ പോയി ജോലി എടുക്കുന്നു ആൻഡ് ദർ ഇസ് നോ കോണ്ടാക്ട്. ഒരു വിവരവും അവനെക്കുറിച്ചില്ല. സോ നോർമലി ഷീ അഫ്രൈഡ് ദാറ്റ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അവൻ എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു പേടിയിലാണ് അമ്മ കഴിയുന്നത്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവർ. അപ്പോൾ അവൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അത് ശരിയാണോ, ഇന്ത്യയിൽ ടൈഗേഴ്സും അതുപോലെ സ്നേക്സും പനിയും ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് അവൾ ചോദിക്കുകയാണ്. So in this story we discussed about a girl. So she was a poor girl and she wanted to know something about India because her brother is working there as a soldier and there is no contact. Her brother has not sent letters. So she and her mother, they were worried. Okay, up to here we can stop today's class. Thank you.